അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് എനിക്ക് എന്തോ ഒരു സർപ്രൈസ് തരാനുണ്ട് എന്ന് പറഞ്ഞ് ഇവിടുന്ന് ഒരാൾ ഇറങ്ങിപ്പോയി. എന്താണെന്ന് അറിഞ്ഞില്ല. ടു വീലറും എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത്. ഇപ്പോൾ വരുമെന്നാണ് പറഞ്ഞത്. എന്ത് സർപ്രൈസ് ആണെന്ന് എനിക്കറിയില്ല. എന്തായാലും എന്നെ സന്തോഷിപ്പിക്കണമെങ്കിൽ നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ എന്ത് സർപ്രൈസ് ആയിരിക്കും കൊണ്ടുവരാൻ പോകുന്നത് എന്ന്. അതെ, നമ്മുടെ എന്തെങ്കിലും ഗാർഡൻ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഗാർഡനിലേക്കുള്ള പ്ലാന്റ് അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഐറ്റം ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇപ്പോൾ വരുമെന്നാണ് ഒരു 10 മിനിറ്റ്സ് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് പോയത്. അപ്പോൾ ഫ്രണ്ട്സ് വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ചെറിയ ഹോണടി കേട്ടു. അപ്പോൾ വന്നിട്ടുണ്ട്, ഹോണടിക്കുന്നുണ്ട്. നിങ്ങളുടെ സർപ്രൈസ് അല്ലേ എന്തായിരിക്കും ായിരിക്കുമെന്ന് അറിയാൻ. അതെ, ഞാനും വളരെ എക്സൈറ്റ്മെന്റ്. താങ്ക് യു സോ മച്ച് ഡിയർ. എന്തൊക്കെയാന്ന് നോക്കിയാൽ ഞാൻ ഒരുപാട് നാളായി ഒതുങ്ങിച്ചിരുന്ന ഒരു സാധനമാണ്. നമ്മുടെ ഗാർഡനിൽ കുറെ ഉണ്ട് എങ്കിലും കരുതിയില്ല എനിക്ക് ഇത്രയും നല്ല സർപ്രൈസ് കൊണ്ടുവരുമെന്ന്. ഇത് എവിടെ ഒളിച്ചു വെച്ചിരുന്നു ഇത്രയും നാൾ? ഇത് എവിടെ നിന്നാണ് കൊണ്ടുവന്നത് എന്നോടി പറയൂ. നമ്മുടെ പ്രേക്ഷകർ കേക്കട്ടെ, നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇതെല്ലാം അറിയണം. എവിടെ നിന്നാണ് ഒക്കെ ഇത് കൊണ്ടുവരുന്നേ? വെച്ചെടുത്ത് ഒളിച്ചോ? എന്തായാലും ഇത് എവിടെ വെക്കുമെന്ന് കൂടി പറഞ്ഞു തരുമോ? നമ്മുടെ പ്രേക്ഷകര് ആകാംക്ഷയിലാണ്. കാരണം നീ ഇനി ഇതെവിടെ വെക്കും? ഇല്ല, ഞാൻ വെക്കും. ഞാൻ ഈ 11 സെന്റിൽ ആമസോൺ വനാന്തരങ്ങൾ സൃഷ്ടിക്കാൻ. എവിടെ പോകും? എവിടെ വരൂ, 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 വരൂ. എവിടെ പോണു? ഇവിടെ വാ, വാ. ഇത് എന്താണ്, എവിടാണ് വെക്കുന്നത് പറഞ്ഞു. അല്ല, ഇത് എവിടെ ഞാൻ വെക്കും, എവിടെ പ്ലേസ് ചെയ്യുമെന്ന് പറയാം. എനിക്ക് ഇതേണ്ട, ഈ കലപ്പയുണ്ട് നോക്കി, കലപ്പയുടെ മുകളിൽ വെക്കാൻ പറ്റും. ഇവിടെ കലപ്പയുടെ അവിടെ നോക്കാം, അല്ലെങ്കിൽ എവിടാ അവിടെ വെക്കാം. കാണാൻ പറ്റത്തില്ല, വേണ്ട. പോളിഷ് ചെയ്താലോ? പോളിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഇത് എന്തേ, അത് ശരിയാ. ആനക്കമ്പ് കൊമ്പ് പോലുണ്ടല്ലേ. എന്തായാലും താങ്ക് യു സോ മച്ച്. ഇനി എനിക്ക് അടുത്ത് എന്ത് സർപ്രൈസ് ആണ് തരാൻ ആഗ്രഹിക്കുന്നത്? ഫ്ലാഷ് ബാക്ക്. End of flashback. Hi, hello my dear friends, it's me Haseena Jabbar. Welcome back to my YouTube channel Hidayas Home Garden.
ഇന്നൊരു വലിയ ചെറിയ ഒരു യാത്ര കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. നല്ല ടയർഡാണ്. എന്നാലും ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്, എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ചെറിയ റീഅറേഞ്ചിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. അതായത് ഞാൻ ശരിക്കും ഇപ്പം ഒരു 4-4.5 ഇവിടെ വന്ന് കയറിയപ്പോൾ തന്നെ ഇവിടെ എല്ലാ ചെടികളും, നമ്മുടെ ചെടികളൊക്കെ തളർന്ന് കുഴഞ്ഞ്, ശരിക്കും ഇപ്പോഴത്തെ വെയിലെന്ന് പറഞ്ഞാൽ അതികഠിനമായ വെയിലാണ്. ഈ വെയിലിനെ ശരിക്കും ഈ നമ്മുടെ ചെടികൾക്ക് താങ്ങാൻ പറ്റുന്നില്ല. അപ്പം നമ്മുടെ ഇവിടെ നല്ല വെയിലാണ് ശരിക്കും. ഈ ഒരു മുരായു പ്ലാന്റ് കണ്ടില്ലേ, ഞാൻ നിങ്ങളോട് ജസ്റ്റ് ഞാൻ ട്രീ ഹട്ടിൻ്റെ വീഡിയോ ചെയ്തപ്പം പറഞ്ഞിരുന്നു, ഞാൻ ഈ പ്ലാന്റ് എന്തായാലും ഇവിടുന്ന് മാറ്റും, റീപ്ലേസ് ചെയ്യും. ഇനി ഒരു 6 മന്ത് ഇവിടെ എന്തായാലും ഫ്ലവറിങ് പ്ലാന്റ് ആയിരിക്കും ഞാൻ വെക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ ഒരു പ്ലാന്റ് മാറ്റുന്ന വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ കുറച്ച് പ്ലാന്റ് പർച്ചേസ് ചെയ്തോട്ട് വന്നിട്ടുണ്ട്. ശരിക്കും ആ പ്ലാന്റ് നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ മാറ്റി വെക്കുമ്പോഴുള്ള ലുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ആ ഒരു വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഈ മൊരായു പ്ലാന്റ് ഷെയ്ഡിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാൻ വെച്ചിരിക്കുന്ന സ്ഥലം വളരെ നല്ല ഒരു ഷെയ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ്. അവിടെ സൺലൈറ്റ് ഡയറക്റ്റ് അടിക്കത്തില്ല. അപ്പോൾ നമുക്കത് അവിടേക്ക് മാറ്റാം. മാറ്റിയിട്ട് നമ്മുടെ ലെൻറ്റാന പ്ലാന്റ് സെറ്റ് ചെയ്യുന്നതിനായിട്ട് കുറച്ച് പോട്ട്സുകൾ ഞാൻ മേടിച്ച്, എൻ്റെ കയ്യിലിരുന്ന പോട്ട്സ് തന്നെയാണ്, ഫാമിലി പ്ലാസ്റ്റിക്കിൻ്റെ പോട്ട്സുകൾ തന്നെയാണ്. അത് നമുക്ക് എങ്ങനെ ഇവിടെ സെറ്റ് ചെയ്ത് പ്ലാന്റ് വെക്കാമെന്ന് നോക്കാം. എന്തായാലും ഫുള്ള് പ്ലെയിൻ ആയപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ. അതിനായിട്ട് ഞാൻ ഈ ഒരു പോട്ടിൽ ഇതുപോലുള്ള വൈറ്റ് റോപ്പാണ് ചൂസ് ചെയ്തേക്കുന്നത്. കാരണം വൈറ്റ് പോട്ടായതുകൊണ്ട് അത് ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് നമ്മൾ ഈ പൈപ്പിൽ തന്നെ നല്ല ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഇതിനകത്ത് ഈ ഒരു ഗ്രീനറി കാണുന്നത് പലരും ചോദിക്കാറുണ്ട്, അത് നാച്ചുറലാണോ എന്ന്. അല്ല, അത് ആർട്ടിഫിഷ്യൽ പുല്ല്, നമ്മൾ ഇത് ചെയ്ത സമയത്ത് തന്നെ ഒട്ടിച്ചതാണ്. ഒരു 1 ഇയർ കഴിഞ്ഞു, ഇതുവരെ അതിന് ഡാമേജ് ഒന്നും വന്നിട്ടില്ല. എന്തായാലും ഞാൻ അവിടെ വയ്ക്കാനുള്ള പ്ലാന്റുകൾ പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതാണ്. ഒരു 4 കളർ എനിക്ക് കിട്ടി, ഞാൻ ആഗ്രഹിച്ചതുപോലുള്ള പ്ലാന്റ് തന്നെ കിട്ടി. റെഡ്, ലാവൻഡർ കളറ്, യെല്ലോ, പിന്നെ വൈറ്റ്, അങ്ങനെ 4 കളറാണ് നമുക്കിപ്പം കിട്ടിയിരിക്കുന്നത്. അങ്ങനെ അവിടെ ഒരു 10 പോട്ടാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. 10 പോട്ടിലേക്കുള്ള പ്ലാന്റ്, 9 പ്ലാന്റേ കിട്ടിയുള്ളൂ. അതിൽ 1 എണ്ണം ബൊഗെയിൻ വില്ല വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് മാറ്റി മാറ്റി പ്ലാന്റുകൾ വെക്കാം. ഇനിയിപ്പോൾ അങ്ങോട്ട് പൂക്കാലം അല്ലേ, ബൊഗെയിൻ വില്ല വസന്തമാണല്ലോ. അപ്പോൾ വേണമെങ്കിൽ ബൊഗെയിൻ വില്ല വേണമെങ്കിലും ചേഞ്ച് ചെയ്ത് വെക്കാം. ഇത് കുറച്ച് നാൾ കണ്ട് ബോറടിക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് മാറ്റി വയ്ക്കാം. എന്തായാലും പോട്ട് നല്ല സ്ട്രോങ് ആയിട്ടാണ് അവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നഴ്സറിയിൽ നിന്ന് മേടിക്കാൻ നേരത്തെ അവർ പറഞ്ഞത് ഇത് ഹൈബ്രിഡാണ്, ഹൈബ്രിഡ് ലെൻറ്റാനയാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കണം, പിന്നെ നല്ല രീതിയിൽ ഫെർട്ടിലൈസറും കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് വളരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫെർട്ടിലൈസറായിട്ട് ഞാൻ കൊടുക്കുന്നത് എന്തായാലും ഓർക്കിഡ് ബ്ലൂമറോ 13-27-27 ഒക്കെയാണ് കൊടുക്കുന്നത്. പിന്നെ ചാണകം പൊളിപ്പിച്ചതൊക്കെ. അപ്പോൾ എന്തായാലും എല്ലാം സെറ്റ് ചെയ്തു, വിചാരിച്ചതുപോലെ തന്നെ വളരെ മനോഹരമായ പൂക്കൾ കൊണ്ട് നിരന്നു. എന്തായാലും നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടുവാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോഴത്തെ ഈ ലുക്കാണോ അതോ നേരത്തെ ഉണ്ടായിരുന്ന മൊരായു പ്ലാന്റിൻ്റെ ആ ഒരു ഭംഗിയാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് എന്തായാലും കമൻ്റായിട്ട് ഇടണം. ഇനി കുറച്ചും കൂടെ കഴിയുമ്പോൾ നിറച്ച് വളരും. ശരിക്കും ഇപ്പം ഒരു സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ പോലുണ്ടല്ലേ, വൈറ്റ് പോട്ടും അതിനകത്ത് വെള്ളപ്പൂക്കളും ഒക്കെ നിറഞ്ഞപ്പോൾ. ശരിക്കും ഇപ്പോൾ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു വൈബാണ്. പിന്നെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. അതും ഭയങ്കര രസമാണ്. നമുക്ക് നമ്മുടെ അതുകൊണ്ട് ഇത് തൊട്ട് താഴെ കിടക്കുന്ന കണ്ടോ, നമ്മുടെ വേരൊക്കെ രാവിലെ കൊണ്ടു തന്ന ഒരു വേരാണ് താഴെ കിടക്കുന്നത്. അത് പ്ലേസ് ചെയ്തിട്ടില്ല, എവിടെ വെക്കണമെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ ആ ഒരു വെരിഗേറ്റഡ് ലീഫുള്ള ബൊഗെയിൻ വില്ലയും നിറച്ചും പൂവിട്ടിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ഗാർഡൻ്റെ റീഅറേഞ്ച്മെൻ്റ് ഇതായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ലെൻറ്റാന പൂക്കളുടെ വസന്തം തീർക്കലായിരുന്നു നമ്മുടെ പരിപാടി. ഇപ്പോൾ മനസ്സിന് സത്യം പറഞ്ഞാൽ കുറച്ച് സന്തോഷമായി. എന്തായാലും ഞാൻ ആഗ്രഹിച്ചതുപോലുള്ള പ്ലാന്റ് തന്നെ എനിക്ക് കിട്ടി എന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. എന്തായാലും ഇനി അങ്ങോട്ടുള്ള സമയം ഇവരിവിടെ ഹാപ്പി ആയിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് അടുത്ത അടിപൊളി വീഡിയോ ആയി കാണും വരെ. Bye-bye.